സ്വാതന്ത്ര്യ സമരത്തിൽ അധികം ആരും അറിയാത്ത ഒരു സംഭവമാണ് ഇനി പറയാൻ പോകുന്നത്. അത് പാലക്കാട് വിക്ടോറിയ കോളേജ്, പാലക്കാട്ടെ അഭിമാന സ്തംഭമാണത്. ആ കോളേജ് ബോംബ് തകർക്കാനുള്ള ഒരു ഗൂഢാലോചന നടന്നിരുന്നു. ബ്രിട്ടീഷ് വാഴ്ചയിൽ അവർ, അതായത് ബ്രിട്ടീഷുകാർ അഭിമാനമായി കണ്ടിരുന്ന കോളേജ് തകർക്കുക വഴി ക്വിറ്റ് ഇന്ത്യ പ്രക്ഷോഭത്തിന് കരുത്ത് പകരുക എന്നതായിരുന്നു സമര സേനാനികളുടെ ഉദ്ദേശം. മുണ്ടൂർ സ്വദേശി കെ വി ചാമുവും ബന്ധുവായ ആനപ്പാറ പ്രഭാകരനുമായിരുന്നു ഈ നീക്കത്തിന്റെ ചുമതല. ഗവൺമെന്റ് വിക്ടോറിയ കോളേജ്, പാലക്കാടിന്റെ നഗരഹൃദയത്തിൽ നിലകൊള്ളുന്ന ഈ കലാലയം മദ്രാസ് പ്രസിഡൻസിയുടെ ഭാഗമായിരുന്നു. 1942 ക്വിറ്റ് ഇന്ത്യ പ്രക്ഷോഭത്തിന്റെ തുടർച്ചയായി ഈ കോളേജ് ബോംബ് വെച്ച് തകർക്കാനായിരുന്നു സ്വാതന്ത്ര്യ സമര സേനാനികളുടെ ശ്രമം. മുണ്ടൂർ കരയങ്കോട് സ്വദേശി കെ വി ചാമുവായിരുന്നു ചുമതലക്കാരൻ. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിലെ സോഷ്യലിസ്റ്റ് ചേരി മലബാറിൽ ഇത്തരം സ്ഫോടന പരമ്പരകൾ ലക്ഷ്യമിട്ടിരുന്നു. ഇതാണ് വിഖ്യാതമായ കീഴരിയൂർ ബോംബ് കേസ്. ക്വിറ്റ് ഇന്ത്യ സമരപ്രക്ഷോഭത്തിൽ പാലക്കാടിനെയും മലപ്പുറത്തെയും ബന്ധിപ്പിക്കുന്ന തൂതപ്പാലം, പാലക്കാട് കോയമ്പത്തൂർ ദേശീയപാതയിലെ നറുകമ്പുള്ളിപ്പാലം, മലമ്പുഴ കാഞ്ഞിരക്കടവ് റെയിൽവേ പാലം എന്നിവയും തകർക്കാൻ സമരഭടന്മാർ പദ്ധതിയിട്ടിരുന്നു. കോൺഗ്രസിലെ അതിവിപ്ലവകാരികളുടെ സ്ഫോടനത്തിനുള്ള ആസൂത്രണം ചിലയിടങ്ങളിൽ വിജയം കണ്ടു. വിക്ടോറിയയെ തകർക്കാനുള്ള നീക്കം ഗൂഢാലോചനയിൽ മാത്രമൊതുങ്ങി. പോലീസ് മണത്തറിഞ്ഞതിനെ തുടർന്ന് പാലക്കാട്ടെ സ്ഫോടന നീക്കം പരാജയപ്പെട്ടു. അന്ന് ചാമുവും എ കെ പ്രഭാകരനും ഉൾപ്പെടെയുള്ള ആളുകൾ അടിത്തറപ്പാകിയ രാഷ്ട്രീയ ബോധവും രാഷ്ട്രീയവുമാണ് ഇന്നും പാലക്കാടിന്റെ രാഷ്ട്രീയ മണ്ഡലത്തിന് കരുത്തു പകരുന്നത്. ഗൂഢാലോചന കേസിൽ ചാമുവും പ്രഭാകരനും പിടിയിലായത് 1943 ഓഗസ്റ്റ് 7-ന്. തുടർന്ന് 9 കോഴിക്കോട് കൊയിലാണ്ടി സബ് ജയിലുകളിൽ. അടുത്ത വർഷം April 18 സൗത്ത് മലബാർ സെഷൻസ് ജഡ്ജി തെളിവുകളുടെ അഭാവത്തിൽ സമരഭടന്മാരെ വിട്ടയച്ചുവെങ്കിലും മിനിറ്റുകൾക്കകം ബ്രിട്ടീഷ് പോലീസ് ചാമുവിന് വീണ്ടും പിടികൂടി മദ്രാസ് ഹൈക്കോടതിയിൽ അപ്പീൽ നൽകി. തുടർന്ന് 7 കഠിന തടവ്. ഏതാനും കോൺഗ്രസ് വളണ്ടിയർമാർ പാലക്കാട് കോട്ട മൈതാനത്തിന്റെ 5 അടുത്ത് വന്ദേ മാതരം മുദ്രാവാക്യം വിളിച്ചു. ഉടനെ പോലീസ് ചാടി വന്നു, അടി തുടങ്ങിയ ഉടനെ ചാമുജി ഒഴികെ ബാക്കി എല്ലാവരും ഓടി. ഇദ്ദേഹം ത്രിവർണ പതാകയും പിടിച്ച് അതിനെ നിന്ന് മുദ്രാവാക്യം വിളിച്ച് അടി കൊണ്ട് വീണ് വലിച്ചഴച്ച് കുണ്ടുപോലും ഇല്ലാതെ വലിച്ചഴച്ച് കൊണ്ടുപോവുകയാണ് ചെയ്തത്. 1970 ചാമുവിന്റെ മരണം. അദ്ദേഹത്തിന്റെ സഹോദരി മീനാക്ഷിയുടെ മകനായ എ കെ പ്രഭാകരൻ കഞ്ചിക്കോട് സർക്കാർ ആയുർവേദ ഡിസ്പെൻസറിയിൽ ഡോക്ടറായിരുന്നു. 1987 പ്രഭാകരൻ മരിക്കുന്നത്. സ്വാതന്ത്ര്യ സമരത്തിൽ പാലക്കാടിനെ അടയാളപ്പെടുത്തിയ ഈ രണ്ടു മനുഷ്യരുടെ കൂടി ത്യാഗോജ്വല സ്മരണകൾ ചരിത്ര വിദ്യാർത്ഥികൾക്ക് പാഠമാകട്ടെ.